പൈത്തോൺ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായി പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മളൊരു IDE കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതായത് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് നമ്മുടെ കോഡ് എഡിറ്റർ ആയിട്ട്. സോ അതുപയോഗിച്ച് നമുക്ക് പൈത്തോൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ആദ്യമായി പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യാം. പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം പൈത്തോൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പൈത്തോൺ ഓർഗ് എന്ന് പറയുന്ന ഈ ആദ്യത്തെ വെബ്സൈറ്റ് പൈത്തോൺ ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ലഭിക്കും. ഇത് ഈ ഡൗൺലോഡ് പൈത്തോൺ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് പൈത്തോൺ എന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ പൈത്തോൺ ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ടാബ് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇവിടെ ഈ ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. സോ നമ്മൾ ഈ ഡൗൺലോഡ് പൈത്തോൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പൈത്തോൺ ഡൗൺലോഡ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആഡ് പൈത്തോൺ 3.82 പാത്ത് വേരിയബിൾ എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റം വേരിയബിൾ ആഡ് ചെയ്യുന്നതിന് ചോദിക്കും. അതും ഒന്ന് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറയുന്നൊരു മെസ്സേജ് വരും. ശേഷം നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. നമുക്കിനി അടുത്തതായി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു IDE ആണ്. IDE ഉപയോഗിച്ച് നമുക്ക് കോഡ് എഡിറ്റർ ആയി ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസിയായി പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന IDE എന്ന് പറയുന്നത് പൈച്ചാം എന്ന് പറയുന്നൊരു IDE ആണ്. സോ നമ്മൾ പൈച്ചാം ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജെറ്റ് ബ്രെയിൻസ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ആദ്യത്തെ റിസൾട്ട് കാണാം. ജെറ്റ് ബ്രെയിൻസ് ഡോട്ട് കോം അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പേജ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ രണ്ട് വേർഷൻ കാണും. ഡൗൺലോഡ് പൈച്ചാം എന്ന് പറയുന്നത് ആദ്യമായി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണ്. സോ നിങ്ങളിവിടെ പ്രൊഫഷണൽ എന്ന് കാണും, അതുപോലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കാണും. സോ നമുക്ക് പ്രൊഫഷണലിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വേർഷൻ മതി. പ്രൊഫഷണൽ എന്ന് പറയുന്നത് പെയ്ഡ് വേർഷനാണ്. നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ധാരാളമാണ്. സോ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോയതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ പൈച്ചാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഫയൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ആദ്യം വരുന്ന വിൻഡോയിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ശേഷം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് വരും, കംപ്ലീറ്റിംഗ് പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ സെറ്റപ്പ്. ശേഷം നമ്മൾ അതിൽ റൺ എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈച്ചാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നതായിരിക്കും. ആദ്യമായി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കുന്നതാണ്, അതിനുശേഷം നമുക്കിത് സ്മൂത്തായി വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും. കസ്റ്റമൈസ് പൈച്ചാം, നമ്മൾ തീം സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ലൈറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഡാർക്കുള എന്ന് പറയുന്ന ഈ ഡാർക്ക് തീം ഉണ്ടായിരിക്കും. സോ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഡാർക്ക് തീമാണ്, അതുകൊണ്ട് ഞാൻ ഡാർക്ക് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുക. പിന്നെ സ്റ്റാർട്ട് യൂസിങ് പൈത്തോൺ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പണായി വരും, ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതായിരിക്കും.